എച്ച് ഐ വി ചികിത്സയിൽ പുതുപ്രതീക്ഷയായി അർജന്റീനൻ യുവതി. 7 വർഷം മുമ്പ് എച്ച് ഐ വി ബാധിതയായ യുവതിയുടെ ശരീരത്തിൽ നിന്നും വൈറസുകൾ പൂർണ്ണമായും അപ്രത്യക്ഷമായി. സ്റ്റെംസെൽ ചികിത്സയില്ലാതെ എയ്ഡ്സ് ഭേദമാകുന്ന ആദ്യ സംഭവമാണ് അർജന്റീനയിലേത്. യുവതിയിൽ നിന്നും വൈറസുകൾ എങ്ങനെ അപ്രത്യക്ഷമായി എന്നത് വ്യക്തമല്ല. ഈ വാർത്തയുടെ വിശദാംശമാണ് അബ്ദുൾ റഷീദ് നൽകുന്ന ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന്. റഷീദ്, ഈ കാര്യത്തിൽ കൂടുതൽ പഠനങ്ങൾ വേണം, അത് വ്യക്തമാണ്. പക്ഷേ എങ്കിൽ പോലും കഴിഞ്ഞ കുറേ പതിറ്റാണ്ടുകളായുള്ള കണക്കുകളിൽ മെല്ലെ മെല്ലെ ആശ്വാസത്തിലേക്ക് നടന്നെടുക്കുന്നതാണ് ലോകത്തെ എച്ച് ഐ വി ബാധിതരുടെ എണ്ണത്തിൽ ഉണ്ടാകുന്ന കുറവ്. അപ്പോൾ അത് ഈ പുറത്തു വന്ന വാർത്ത, 30-കാരിയായ അമ്മയുടെ ശരീരത്തിൽ നിന്ന് എച്ച് ഐ വി വൈറസ് അപ്രത്യക്ഷമായത് എത്രമാത്രം നിർണായകമാണ്? ശാസ്ത്രലോകം ഇതിന് നൽകുന്ന വിശദീകരണം എന്താണ്? 1980 തൊട്ട് ഇങ്ങോട്ടുള്ള കണക്ക് നോക്കിയാൽ 8 കോടിയോളം ആളുകൾക്ക് എച്ച് ഐ വി ബാധിച്ചിട്ടുണ്ട്. അതിൽ 3.5 കോടി ആളുകളും മരിച്ചു പോയിട്ടുണ്ട്. ഇന്നിപ്പോൾ 4 കോടിയോളം ആളുകൾ ലോകത്തെ എച്ച് ഐ വി ബാധിതരായി ജീവിക്കുന്നു. ബോധവൽക്കരണവും മറ്റ് പല കാരണങ്ങൾ കൊണ്ട് എച്ച് ഐ വിയെ സംബന്ധിച്ച ആശങ്കകൾ വലിയ തോതിൽ കുറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം പലവിധ മരുന്നുകൾ വന്നതോടെ എച്ച് ഐ വി ബാധിതരുടെ ആയുർദൈർഘ്യം ഇന്നിപ്പോൾ ഏതാണ്ട് സാധാരണ മനുഷ്യരുടെ ആയുർദൈർഘ്യത്തിന് തുല്യവുമായിട്ടുണ്ട്. ഇതൊക്കെയാണെങ്കിൽ പോലും ഈ വൈറസിനെ ഒരു രോഗിയുടെ ശരീരത്തിൽ നിന്ന് പൂർണ്ണമായി മാറ്റുക എന്നതിൽ ശാസ്ത്രലോകം ഇനിയും വിജയിച്ചിട്ടില്ല. മുൻപ് 2 കേസുകൾ ഉണ്ടായതും ഒരു പരീക്ഷണ ചികിത്സയുടെ ഭാഗമായി വൈറസ് ഭേദമായ കേസുകളായിരുന്നു. പ്രത്യേകിച്ച് സ്റ്റെം സെൽ സെല്ലുകളുടെ മാറ്റമടക്കം അർബുദ ചികിത്സയിൽ ഉപയോഗിക്കുന്ന ചില ആധുനിക സാങ്കേതിക വിദ്യകൾ, ചികിത്സാ രീതികൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഭേദപ്പെടുത്തലുകളായിരുന്നു നടന്നിരുന്നത്. അത് വ്യാപകമായി ആ രീതികൾ ഉപയോഗിക്കുന്നതിന് ഒട്ടേറെ പരിമിതികളും ഉണ്ടായിരുന്നു. ഈ അർജന്റീനിയൻ കേസിനെ അപൂർവമാക്കുന്നത്, ഈ സ്ത്രീ 2013 ഈ 30-കാരിയായ വീട്ടമ്മയിൽ രോഗം സ്ഥിരീകരിച്ചു. ആദ്യ കുറേ വർഷങ്ങൾ അവർ ചികിത്സ തുടർന്നു. കഴിഞ്ഞ കുറേ വർഷങ്ങളായി താൻ കൃത്യമായി മരുന്നുകൾ പോലും കഴിക്കുന്നില്ല എന്നാണ് ഒരു അർജന്റീനിയൻ വെബ്സൈറ്റിൽ നൽകിയ അഭിമുഖത്തിൽ അവർ ഇപ്പോൾ പറയുന്നത്. ഇന്നിപ്പോൾ കഴിഞ്ഞ 2 വർഷമായി ഒട്ടേറെ തവണ ഇവരുടെ രക്തസാമ്പിളുകൾ, ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെടുത്ത സാമ്പിളുകൾ ഗവേഷകർ പരിശോധിച്ചു. ഒരിടത്തുപോലും എച്ച് ഐ വി വൈറസിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ആദ്യ 2 വർഷം നടന്ന എല്ലാ പരിശോധനകളിലും ശരീരത്തിൽ എച്ച് ഐ വി വൈറസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു തരത്തിലും അത് കണ്ടെത്താൻ കഴിയുന്നില്ല. ഈ അത്ഭുതകരമായ രോഗശാന്തി എങ്ങനെ ഉണ്ടായി എന്നതാണ് ഗവേഷകർ ഉറ്റുനോക്കുന്ന കാര്യം. ഇവർ കാര്യമായ മരുന്നുകൾ പോലും ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ ഒരൊറ്റ സാധ്യതയുള്ളൂ, അത് സ്വാഭാവികമായ ഒരു ഇമ്മ്യൂണിറ്റി, ഒരു രോഗപ്രതിരോധ ശേഷി ഈ വൈറസിനെതിരെ ഈ സ്ത്രീയുടെ ശരീരത്തിലുണ്ടായി. എങ്ങനെ അത് ഡെവലപ്പ് ചെയ്തു അത് കണ്ടെത്താൻ കഴിഞ്ഞാൽ ഒരു പക്ഷേ അത് വലിയ ഒരു കണ്ടെത്തലായിരിക്കും. ഈ എയ്ഡ്സ് ബാധിതരെ സംബന്ധിച്ചിടത്തോളം, എച്ച് ഐ വി ബാധിതരായി ജീവിക്കുന്ന കോടിക്കണക്കിന് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ ഒരു കണ്ടെത്തലേക്ക് ശാസ്ത്രലോകം പോകും. അതിൻ്റെ ആദ്യ പടിയായി ഈ രോഗം ഭേദമായ സംഭവം ഇപ്പോൾ ആനൽസ് ഓഫ് ഇൻറ്റേർണൽ മെഡിസിനിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ലോകാരോഗ്യ സംഘടന ഇതിനെ ഔദ്യോഗികമായി ഈ രോഗശാന്തി അംഗീകരിച്ചിട്ടില്ല. എന്നാൽ ഇക്കാര്യത്തിൽ തീർച്ചയായും കൂടുതൽ പഠനങ്ങളും ഗവേഷണങ്ങളും ആവശ്യമാണെന്ന് ലോകാരോഗ്യ സംഘടനയും പറഞ്ഞിട്ടുണ്ട്. അർജന്റീനയിലെ ആരോഗ്യ പ്രവർത്തകർ മാത്രമല്ല, ലോകമെങ്ങുമുള്ള ആരോഗ്യ പ്രവർത്തകർ ഈ കേസിനെ, ഈ സ്ത്രീയുടെ രോഗശുശ്രൂഷയെ, രോഗശാന്തിയെ ഇപ്പോൾ അത്ഭുതത്തോടെ നോക്കുകയാണ്. പേഷ്യൻ്റ് എസ്പെറാൻസ, പ്രതീക്ഷ നൽകുന്ന രോഗി എന്നൊരു കോഡ് നെയിം ഈ സ്ത്രീക്ക് നൽകിക്കൊണ്ട് എന്താണ് അവരുടെ ശരീരത്തിൽ സംഭവിച്ചത് എന്നത് സംബന്ധിച്ച് വളരെ വിശദമായൊരു പഠനത്തിനാണ് ശാസ്ത്രലോകം ഒരുങ്ങുന്നത്. നമുക്ക് പ്രതീക്ഷിക്കാം ഈ പഠനത്തിനൊടുവിൽ ഒരു പക്ഷേ വളരെ പ്രത്യാശാഭരിതമായ ഒരു വാർത്ത ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പി ജി, തീർച്ചയായിട്ടും റഷീദ്, അതാണ് ആ വാർത്തയുടെ പ്രാധാന്യം. കാരണം എന്താണെന്ന് സ്ഥിരീകരിക്കാൻ കഴിയില്ലെങ്കിൽ പോലും പ്രതീക്ഷ നൽകുന്നതാണ്, കൂടുതൽ പഠനങ്ങൾ ആവശ്യമാണ് എന്ന് പറയുമ്പോൾ പോലും.